എല്ലാവർക്കും നല്ലത് വരട്ടത്. ഇതൊക്കെ ഒരു കണ്ടന്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഉണ്ട് ഉണ്ട്, ഒരു ഗെയിമർ എന്നുള്ള രീതി ഞാൻ ഉണ്ടെന്ന് തന്നെ പറയും. വേണമെന്ന് വെച്ചാൽ ഒരാളിനെ അടിച്ചൊന്നും അല്ല, ലാലേട്ടൻ അത് അവസാനം എന്തെങ്കിലും ടിസ്റ്റ് പറയോ എന്ന് വരെ ഞാൻ പ്രതീക്ഷിച്ചു. പുറത്തു പോയി കഴിഞ്ഞാൽ അടി കിട്ടുമെന്ന് അവൻ അറിയാം. എന്തുകൊണ്ടാ പോയെന്നുള്ളത് ജാസ്മിന് മാത്രമേ അറിയൂ. നിങ്ങൾക്കിടയിൽ എന്താ പ്രശ്നം? അതാണ് എനിക്കും അറിയേണ്ടത്, എന്താണ് പ്രശ്നം? പക്ഷെ എന്തായിരുന്നു ആ ഒരു ഹഗ്ഗിന് മുന്നിൽ? ലാലേട്ട എന്തോ വലുത് വരാൻ പോകുന്നു. ആകെ തലവേദന പിടിച്ചൊരു വീക്ക്. ഒരുപാട് പേർക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ജാസ്മിൻ അത് പറഞ്ഞു, അല്ലെങ്കിൽ അവരിത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു. അവർ വീണ്ടും മനസ്സിലാക്കും നിങ്ങൾ എന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് എനിക്ക് ഫ്രീ പ്രൊമോഷൻ തരണം. നോക്കി അത് ലൈഫ് ലോങ് തന്നോണ്ടിരിക്കും, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതായത് ദിൽഷയ്ക്ക് ഒക്കെ ആണെങ്കിൽ അവർക്ക് യാതൊരു ഫ്രണ്ട്സ് അല്ലേ എന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ അവിടെ നിന്നില്ലേ, തീർന്നില്ലേ? അപ്പൊ രണ്ടു വർഷം വെയിറ്റ് ചെയ്യാൻ വേറല്ല. അതെ, എനിക്ക് ഈ വർഷം 32 വയസ്സാണ്. ഇനി വെയിറ്റ് ചെയ്ത് 2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ 2 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, പുള്ളിക്കൊരു ചേച്ചിനെ വിളിച്ചു എടുത്തില്ല ഫോൺ. ഹായ്, ഹലോ, നമസ്കാരം, വെൽക്കം ടു മൈ ഷോ ജെറീസ് ടോക്ക് ടു. ഞാൻ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. ഈ ഇന്നെൻ്റെ കൂടെയുള്ള അതിഥീനെ ശരിക്കും പറഞ്ഞാൽ ഒരു 30 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഇന്റർവ്യൂ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഒരാളാണ്. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ടത് കുറച്ച് നേരത്തെ ആയിപ്പോയി. എങ്കിലും ആളെ കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇന്നലെ തിരുവനന്തപുരം എയർപോർട്ടിൽ ഇദ്ദേഹത്തെ കാത്തൊരു ജനസാഗരമായിരുന്നു. ആ എയർപോർട്ട് തൊട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. അവസാനം എൻ്റെ അടുത്ത് കിട്ടി. എന്തായാലും കൂടുതൽ ഇന്റർവ്യൂ ഒന്നും ആവശ്യമില്ലല്ലോ. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, വെൽക്കം ടു മൈ ഷോ ജെറീസ് ടോക്ക് ടു. ഓക്കെ അല്ലേ? ഒന്നാമത്തെ കാര്യം, എന്റെ പഴയ നമ്പർ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം 2.5 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അത് ഓൾമോസ്റ്റ് ഡെഡായി. അപ്പം ഇനി അതിൽ ആരെങ്കിലും കോൺടാക്ട് ചെയ്താലും അതിൽ വാട്സപ്പും കാര്യങ്ങളും ഒന്നും ഇല്ല. ഞാൻ ഒരു പുതിയ നമ്പർ എടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാം വീഡിയോസിൽ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്പർ മാക്സിമം ലീക്ക് ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഞാൻ നമ്പർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ലൈഫിൽ പുതിയ പുതിയ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. എന്താ പറയുക, എനിക്കൊന്ന് ഇത്രയും നാൾ അവിടെ കഷ്ടപ്പെട്ടതിനും സഹിച്ചതിനും അനുഭവിച്ചതിന് എല്ലാത്തിനും ദൈവം മുന്നേ തന്നെ എന്നെ ഐ മീൻ പറഞ്ഞു വിട്ടതായിരിക്കാം മേ ബി. ദൈവം എന്തിനാണ് ഐ മീൻ ഇത്രയും ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നു, എന്നെ മനസ്സിലാക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് എന്നെ കാണിക്കാൻ. സോ ഐ എം സോ ഹാപ്പി. ഇന്നലെ എയർപോർട്ടിൽ വന്നിറങ്ങി ഇങ്ങോട്ട് വരുന്ന സമയത്ത് അത്രയും വലിയ ക്രൗഡിനെ കണ്ടപ്പോൾ ശരിക്കും എന്താ തോന്നി? സീ, ഞാനിതിൽ ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ടാണ് പോയത്. അപ്പം ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്, രാവിലെ 4:30 എനിക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ എൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി ട്രോളിയായിട്ട് നടന്നു പോകുന്നത്. ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, അതെന്തിനാ എടുത്തു വെച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ന് ഇതിൽ നിന്ന് ഇറങ്ങുന്നോ തിരിച്ച് എന്നെ കാണാൻ വേണ്ടി ഒരു 5-10 പേര് വരും എന്നെനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഇത് എൻ്റെ ഞാൻ എന്ത് വിശ്വസിച്ചോ അത് എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയ്ക്ക് ആൾക്കാർ, ജനങ്ങൾ എന്നെ കാണാൻ വേണ്ടി എന്നെ ഇഷ്ടപ്പെടുന്നു, എന്നെ സ്നേഹിക്കുന്നു എന്ന് അറിഞ്ഞാൽ നമുക്ക് അതിൽ കൂടുതൽ വേറൊന്നും വേണ്ട. കാരണം ഞാൻ അറിഞ്ഞത് കാസർഗോഡ് നിന്ന് തൊട്ട്, കാസർഗോഡ് നിന്നല്ലോ, സിംഗപ്പൂരിൽ നിന്ന് ഒരു കുട്ടി മുറിച്ച് അമ്മയൊക്കെ ആയിട്ട് അവര് പറഞ്ഞു, ചേച്ചി കാണാൻ അവസരം കിട്ടാണെങ്കിൽ ഒന്നും പറയണേ, അവര് കുറച്ച് ചോക്ലേറ്റ്സും ബൊക്കെയൊക്കെ ആയിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരെ കണ്ടു, ഞാൻ അവരെ കണ്ടു, അവരോട് സംസാരിച്ചു, അവർ ഹാപ്പിയാണ്. അപ്പം ഇതേപോലെ ഓരോരുത്തരെ കാണുകയാണ്. അപ്പം ഞാൻ അറിഞ്ഞത് രാവിലെ തൊട്ട് അവിടെ ഒരുപാട് പേര് വന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അപ്പം സീ, നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ടൈം എന്ന് പറയുന്നത്. സോ അങ്ങനെ നോക്കുമ്പം എനിക്ക് വേണ്ടി അവർ സമയം കണ്ടെത്തി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാവരും കാണാനും പറ്റില്ല, കാരണം ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയായിപ്പോയി. അതിലെനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഞാൻ ഓരോ ഡിസ്ട്രിക്റ്റായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു മീറ്റപ്പ് ഒക്കെ വെക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കാണാൻ, എനിക്ക് കാണണമെന്ന് ആഗ്രഹം, എന്നെ അല്ല എനിക്ക് കാണണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. സോ ഞാൻ ഇന്ന് വരെ കാണാത്തത് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര്, അപ്പോൾ അവരെ എല്ലാവരെയും എനിക്ക് കാണണം. സോ അതിനുവേണ്ടി മാക്സിമം ഞാൻ ട്രൈ ചെയ്യും, പക്ഷേ കുറച്ച് സമയം വേണം, എല്ലാം ഒന്ന് സ്റ്റേബിൾ ആയി എല്ലാം നോക്കിയതിന് ശേഷം ഞാൻ. ആരാധകർ വിഷമിക്കുന്നുണ്ടോ ഡോക്ടർ റോബിൻ? ഇല്ല, ആരാധകർ ഫാൻസ് ഒന്നുമല്ല, കാരണം ഞാൻ അവരുടെ ഫാമിലിയിലെ ഒരാളാണ്. എനിക്ക് അങ്ങനെ പറയുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം, കാരണം അതാകുമ്പോൾ കുറച്ചുകൂടെ ഒരു ക്ലോസ്നെസ് ഉണ്ട്. കാരണം ഓരോ കുഞ്ഞുങ്ങളായാലും കൊച്ചു കുട്ടികൾ മുതൽ പ്രായം വരെയും സ്നേഹിക്കുന്നു, അവരെന്നെ ഇഷ്ടപ്പെടുന്നു. അത് ഞാൻ എന്ത് ചെയ്തതിൻ്റെയാണെന്ന് അറിയത്തില്ല, പക്ഷേ അതൊരു എനിക്കൊരു ഭാഗ്യമാണ്. കാരണം എന്താ പറയുക, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട്, എന്താ പറയുക, ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഒരു സ്റ്റേജ് വരെ എത്തിയത്. അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ചില സമയത്ത് എനിക്ക് പ്രൗഡായിട്ട് തോന്നും, കാരണം ഇത്രയും വരെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയല്ലോ. സോ ഭയങ്കര ഹാപ്പിയാണ്. വീട്ടിൽ നിന്ന് വിളിച്ച് അച്ഛനും അമ്മയും സഹോദരിയുടെ ഒക്കെ റെസ്പോൺസ് എന്തായിരുന്നു? നമ്മള് എന്താ പറയുക, നമ്മൾ ജീവിക്കുന്നത് നമ്മൾ അച്ഛനും അമ്മയും ഒക്കെ പ്രൗഡാക്കാനല്ലേ. സോ അവർ ഭയങ്കര ഹാപ്പിയാണ്, കാരണം അവരെ പ്രൗഡാക്കിക്കൊണ്ടിരിക്കില്ല. സ്വന്തം മകനെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു എന്നറിയുമ്പം അവർക്ക് ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഭയങ്കര വലുതാണ്. സോ അത് ഞാനും എൻജോയ് ചെയ്യുന്നു, അത് കണ്ടുകൊണ്ട് അവരും എൻജോയ് ചെയ്യുന്നു. ഈ എവിക്ഷൻ ഇത്ര നേരത്തെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് പ്രതീക്ഷിച്ചിരുന്നോ? ഞാൻ ആക്ച്വലി പ്രതീക്ഷിച്ചില്ല, കാരണം ഞാൻ ഇതിന്റെ വിന്നർ ആവാൻ വേണ്ടി തന്നെയാണ് കളിച്ചത്. പക്ഷെ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്നെ പുറത്താക്കേണ്ടി വന്നു, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇപ്പം പുറത്താക്കിയിട്ട് ഇനി അതിനെപ്പറ്റി ന്യായീകരിക്കാനൊന്നും ഞാൻ നിൽക്കത്തില്ല. സംഭവിച്ചു, അക്സെപ്റ്റ് ചെയ്യുക, മൂവ് ഓൺ, അത്രേ ഉള്ളൂ. ഫേസ് ചെയ്തു, അത്രേ ഉള്ളൂ. ഈ ഒരു പ്ലാറ്റ്ഫോമിനെ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്ത ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നത് റോബിനെയാണ്. അപ്പോ ഇങ്ങനെ ഒരു പുറത്താകല് ലാലേട്ടൻ വന്ന് അടുത്തേക്ക് വിളിക്കുമ്പോൾ ലാലേട്ടൻ ഇന്ന തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഒന്ന് ഡിഫെൻഡ് പോലും ചെയ്യാതെ അതങ്ങ് അക്സെപ്റ്റ് ചെയ്തത് എന്തുകൊണ്ട്? നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിച്ചു, റോബിൻ എന്താ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്നത്? ഇല്ല, എനിക്കത് ഒരു ഗെയിമർ എന്നുള്ള രീതി എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, മേ ബി ചിലപ്പോൾ ഞാൻ പുറത്താകാം. അപ്പം വെറുതെ നിന്ന് ന്യായീകരിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന് ശേഷം അത് വിഷമിച്ച് കുറച്ചുകൂടെ വിഷമിച്ച് ഇറങ്ങി പോകുന്നതിനെക്കാട്ടിയും നല്ലത് ഓക്കെ ചെയ്തു. എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് വന്നു, റിഫ്ലെക്സിൽ വന്നുപോയതാണ്. അത് വേണമെന്ന് വെച്ചാൽ ഒരാളിനെ അടിച്ചതൊന്നും അല്ല, പക്ഷെ എന്നാലും ഒരു തെറ്റ് വന്നു, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് എന്നെ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ പുറത്തു പോകാം. പക്ഷെ ജനങ്ങളല്ലല്ലോ ഇത് കണ്ടുകൊണ്ടിരുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല എന്നെ പുറത്താക്കിയത്. ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഫോൾട്ട് വന്നപ്പോൾ ഞാൻ പോയി, അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ ഭാഗത്ത് നമ്മുടെ ലൈഫിൽ നമ്മൾ മിസ്റ്റേക്സ് എല്ലാം വരും. അപ്പം നമ്മളെ മിസ്റ്റേക്സ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്ത് അക്സെപ്റ്റ് ഐ മീൻ പലരും ന്യായീകരിക്കാറുണ്ട് അങ്ങനെ ഇങ്ങനെ, എനിക്കതിന് സമയമില്ല. അവിടെ ആണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയും, ഞാൻ ചെയ്തു, ഇത് എൻ്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക്. അത് ആദ്യം മുതലേ അങ്ങനെയാണ്. അപ്പം അത് എന്താ പറയുക, അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി എനിക്ക് ഉള്ളത് എനിക്ക് തന്നെ അത് നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അത് ഒരുപാട് പേർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അമ്മമാരും ഒരുപാട് പേർക്ക് അത് ഭയങ്കര വിഷമമായിട്ട് ഞാൻ അത് കേൾക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, കാരണം നിങ്ങളെല്ലാവരുടെയും സ്നേഹം എനിക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. അതീ കൂടുതൽ എന്താ വേണ്ടത്? സി, അവരുടെയൊക്കെ സ്നേഹം എനിക്ക് ചിലപ്പോൾ ഇത് ചിലപ്പോൾ 30 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ അറിയുന്നത്. അതുപോലും ചിലപ്പോൾ എനിക്ക് അറിയത്തില്ല ഇത്ര സ്നേഹം ഉണ്ടായിരുന്നു ഇല്ലെന്ന്. ചിലപ്പോൾ അത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ വിഷമിച്ചു, എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ എൻ്റെ കൂടെ നിന്ന് വരാം, മനസ്സിലായി? അവരെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ, എന്നെ കാണാനല്ല ഞാൻ മീറ്റപ്പ് വയ്ക്കുന്നത്, അവരെ കാണാനാണ്. എന്നെ ഞാൻ ഇതുവരെ കാണാത്ത ഒരുപാട് പേര് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവരെ എനിക്ക് കാണണം. അതിനാ ഞാൻ പറഞ്ഞ മീറ്റ് പോയിക്കോ. അപ്പൊ ഇപ്പൊ പ്രേക്ഷകർക്കൊക്കെ മനസ്സിലാക്കാണല്ലോ, റോബിൻ ഇവിടെ ഫുൾ എനർജിയാണ്, എന്തായാലും അടിപൊളിയായിട്ട് പോവാണ് അല്ലേ? അപ്പൊ വിഷമിക്കൊന്നും വേണ്ട, കൊറേ അമ്മമാർക്ക് സങ്കടമുണ്ട് ഇങ്ങനെ ഒരു പുറത്താക്കലിനോട്. അതാ പറഞ്ഞു, ഇപ്പൊ ഞാൻ വിഷമിച്ച് ഭയങ്കരമായിട്ട് അതിൽ ദുഃഖിതനായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ വിഷമിക്കുന്നതിൽ കാര്യമുണ്ട്. നിങ്ങൾ എന്തിനാ വിഷമിക്കുക? ഞാൻ ഹാപ്പിയാണ്, കാരണം എനിക്ക് നിങ്ങളെല്ലാരും കിട്ടിയില്ല. ഇതിൽ കൂടുതൽ എന്താണ്, സി ഒരു കപ്പോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റോ അല്ല, സി നിങ്ങളെല്ലാവരുടെ മനസ്സിൽ എനിക്കൊരു ഇടം കിട്ടി അല്ലേ? നിങ്ങളുടെ വീട്ടിൽ ഒരു പയ്യൻ എന്നുള്ള രീതി എനിക്കൊരു ഇടം തരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് സത്യം പറയാൻ ഒന്നും നേടാനില്ല, ഞാൻ അച്ചീവ് ചെയ്തു. അത് തന്നെ, ഈ ഒരു 3-4 ദിവസം അങ്ങനെ ഒരു സീക്രട്ട് റൂമിൽ നിർത്തുന്നു, അപ്പോ മൈൻഡില് ഓക്കെ ഞാൻ തിരിച്ചു പോകാൻ വേണ്ടിട്ടായിരിക്കും അവരെന്നെ നിർത്തുന്നത്, അങ്ങനെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് അവസാനം വരെ എന്നെ പുറത്താക്കുന്നവരെ ഉണ്ടായിരുന്നു. ഈവൻ ലാലേട്ടൻ അത് അവസാനം എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് പറയോ എന്ന് വരെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, കാരണം അതുവരെ ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് പിന്നെ മനസ്സിലായി, പോവേണ്ട സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ എന്നിരുന്നാൽ കൂടി ഈ ഗെയിം മനസ്സിലാക്കിയതുകൊണ്ട് ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് സമയം കളയുന്നതിനെക്കാട്ടിയും നല്ലത് അടുത്തത് എന്താണ്, അത്രേ ഉള്ളൂ. കാരണം 70 ദിവസം എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റി. അപ്പോൾ 70 ദിവസത്തിൽ തന്നെ എനിക്ക് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇത്രയും പേരെ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അതിൽ കൂടുതൽ എനിക്കിനി ആ ഒരു ട്രോഫിയോ അല്ലെങ്കിൽ കപ്പോ ഉയർത്തുന്നതിനെക്കാട്ടിയും വലിയൊരു അംഗീകാരമാണ് കിട്ടിയത്. ജനങ്ങളുടെ മനസ്സിൽ ഒരു ഇടം കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു അംഗീകാരം. സോ അങ്ങനെ നോക്കുമ്പം ഭയങ്കര ഹാപ്പിയാണ്. ഇതിനെല്ലാം കാരണക്കാരനായ റിയാസിനോട് എപ്പോഴെങ്കിലും മൈൻഡിൽ ഒരു ദേഷ്യമുണ്ടോ ഇപ്പോ? ഇല്ല, റിയാസിനെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്കൊരു, ഞാൻ ആരെടുത്തും അങ്ങനെ ഗ്രഡ്ജസ് വെക്കുന്ന ഒരാളല്ല. എനിക്ക് ദേഷ്യം വെക്കും, കാരണം എന്തിനാണ് നമ്മൾ ദേഷ്യം വെക്കുന്നത്? കാരണം സീ ലൈക്ക് ജീവിതം എന്ന് പറയുന്നത് ചെറുതാണ്. അപ്പൊ അതിൽ നമ്മൾ ഗ്രഡ്ജസ് ഒക്കെ വെച്ച് വെറുതെ സമയം കളയാനായിട്ട് എനിക്ക് സമയമില്ല. കാരണം എന്റെ കാര്യങ്ങൾ തന്നെ എനിക്ക് നോക്കാനും ഫോക്കസ് ചെയ്യാനും സമയമുള്ളപ്പം വേറൊരാളിന്റെ ഗ്രഡ്ജസും അയാളെ കുറിച്ച് ആലോചിച്ച് എനിക്ക് സമയം കളയാൻ സമയമില്ല. ഞാൻ അവിടെ വെച്ചും പറയുന്നത്, ഞാൻ ആരെയും എന്താ പറയാ പേഴ്സണലി പോയി ഹേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല, മനസ്സിലായില്ലേ? അവർ പലപ്പോഴും എന്നെ ചെയ്യുമ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് ബോണസാണ്, കാരണം നിങ്ങളാണ് എന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ പുറത്താണെങ്കിലും അവരെന്നെയാണ് എന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ അവരെ പറ്റി ഇത്രയും ഹേർട്ട് ചെയ്തിട്ടും ഇത്രയും ഇതായിട്ടും ഞാൻ അവരെ പറ്റി ആരെ പറ്റി മോശം പറയുന്നില്ല. എനിക്കതിന് താല്പര്യമില്ല, എനിക്കൊരു സോഷ്യൽ മീഡിയ ഫൈറ്റിനും താല്പര്യമില്ല. അതിനാണ് അവർ ട്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല.
ഞാൻ എന്റെ രീതിയിൽ ഞാനിങ്ങനെ പൊക്കോണ്ടിരിക്കും. നിങ്ങൾ എന്നെ ഉപദ്രവിക്കേണ്ട, ഞാനും നിങ്ങളെ ഉപദ്രവിക്കുന്നില്ല, അത്രേ ഉള്ളൂ. പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ചുപേരുണ്ടല്ലോ, സോ അപ്പൊ അവരടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ഒരിക്കലും എന്താ പറയാ, ആരെയും കുറ്റം പറയാനോ ഒന്നിനും പോകണ്ട. ഞാൻ ഹാപ്പിയാണ്, നമ്മൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക, മനസ്സിലായില്ല. അവരെന്തോ ആവട്ടെ, അവരെന്തോ ചെയ്യട്ടെ, നമ്മൾ നമ്മളെ കാര്യം നോക്കുക, മനസ്സിലായില്ല, അത്രേ ഉള്ളൂ. റിയാസ് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ റിയാസിന് ഒരു കുറ്റബോധം മനസ്സിൽ കിടപ്പുണ്ട്. അതായത് ഏറ്റവും വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് പോയത്. അപ്പോ ആ ഒരു കുറ്റബോധം റിയാസിന്റെ മനസ്സിൽ കിടപ്പുണ്ട്. അല്ല, അത് ഗെയിമറാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എവിക്റ്റ്, ഐ മീൻ നോമിനേഷനിൽ വന്ന് എവിക്റ്റായി പോയ ആളല്ല. സോ എനിക്ക് പുറത്ത് എന്നെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളുണ്ടെന്ന് കണ്ടുവന്ന ആളാണ്. സോ ഒബ്വിയസ്ലി പുറത്ത് പോയി കഴിഞ്ഞാൽ അടി കിട്ടുമെന്ന് അവനറിയാം. അപ്പൊ ഒരു ഗെയിമിന്റെ പാർട്ടിൽ കുറ്റബോധം എന്ന് പറയുമ്പം ഒബ്വിയസ്ലി ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ വന്നില്ലേ, അത് എനിക്ക് റിയൽ ആണെന്ന് തോന്നുന്നില്ല. ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ റിയാസ് ഭയങ്കര ക്ലവറാണ്. സോ അവൻ ചിലപ്പോൾ ചിന്തിച്ചാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു ആൾക്കാരിൽ ഒരു ഡൗട്ട്, അയ്യോ റിയാസിന് ഭയങ്കര കുറ്റബോധം ഉണ്ടായാലോ എന്ന്. പക്ഷെ ഗെയിമർ എന്നുള്ള രീതിയിൽ ഹീസ് വെരി ക്ലവർ, അവൻ അങ്ങനെ തോന്നത്തില്ല. അതുപോലെ ജാസ്മിൻ തൊട്ട് മുന്നത്തെ എപ്പിസോഡില് ഞാൻ എന്തോ ബഹളം നടക്കുന്ന മാത്രമേ എനിക്ക് ആ സീക്രട്ട് റൂമിൽ ഇരിക്കുന്ന അറിയാൻ പറ്റും, പക്ഷെ കേട്ടു, ഞാൻ കണ്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു വാക്ക്ഔട്ട് നടത്തുമ്പോ അതും റോബിൻ തിരിച്ചു വരുന്നൊരു സൂചന കിട്ടിയിട്ട് ആള് ഭയങ്കര ഡിപ്രസ്ഡ് ആവുന്നു. ബിഗ് ബോസിനോട് പറയുന്നു, എനിക്ക് ഇനി വയ്യ, എനിക്ക് പോണം. അതിനുശേഷം അവിടെ ഒരു ഷോ ഒക്കെ കാണിച്ചിട്ടാണ് ആള് പുറത്തേക്ക് പോയത്. അങ്ങനെ ഒരു പുറത്തു പോകലിനോട് എന്തോ ഒരു പ്രതികരണം ഇല്ല, കാരണം അത്രയും ബോൾഡ് ആയിട്ടും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് അങ്ങനെ പോവേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ നിന്നാലും അത് ഫൈറ്റ് ചെയ്ത് ഫേസ് ചെയ്ത് മുന്നോട്ട് വരിക എന്നുള്ളതാണ് ലക്ഷ്യം. ഇപ്പം നമ്മൾ ഒരാളിനെ തകർത്ത് അല്ലെങ്കിൽ അയാളെ നശിപ്പിച്ച് മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നാശമേ ഉണ്ടാവത്തുള്ളൂ. നമ്മൾ നമ്മുടെ ലക്ഷ്യം നോക്കി അതിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകും, അത്രേ ഉള്ളൂ. സോ എനിക്ക് ഇത് എന്താ പറയാ, ജാസ്മിന്റെ ആ ഒരു തീരുമാനം എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒളിച്ചോട്ടം എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തുകൊണ്ടാണ് പോയെന്നുള്ളത് ജാസ്മിന് മാത്രമേ അറിയത്തുള്ളൂ. കാരണം ഞാൻ ഇതിന്റെ അകത്ത് ഇരുന്ന സീക്രട്ട് റൂമിൽ ഇരുന്ന് എനിക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണ് ജാസ്മിൻ പോയെന്ന്. കാരണം ജാസ്മിന് ജാസ്മിൻ്റെതായിട്ടുള്ള റീസൺസ് കാണും. ഇപ്പം അതിപ്പോ ഞാനൊരു റീസൺ ആണെങ്കിലും എനിക്കൊന്നും ചെയ്യാനില്ല, എന്ത് ചെയ്യാൻ പറ്റും, അത് ജാസ്മിൻ്റെതായിട്ടുള്ള തീരുമാനമാണ്. പിന്നെ ബിഗ് ബോസ് ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ തീരുമാനവും അതിൽ എനിക്കിപ്പൊ കിടന്ന് ആർഗ്യൂ ചെയ്തിട്ട് കിടന്ന് ഒരു ഒരു വെറുതെ ഒരു ആർഗ്യുമെന്റും വെറുതെ കുറെ സംസാരവും ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എന്തും ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടാണ് ഈ ഒരു ഷോയിൽ വന്നിരിക്കുന്നത്. സോ എന്റെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു റിഫ്ലക്സിൽ വന്ന ഒരു സംഭവത്തിൽ ആ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് ആയാലും അതിനുശേഷം എന്നെ ഒരുപാട് പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഞാൻ റിയാക്ട് ചെയ്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഞാൻ ആ സമയത്ത് ഞാൻ ഓക്കെ ആയിരുന്നു, കുറച്ച് ഫിസിക്കലി ആയാലും മെന്റലി കുറച്ച് ഓക്കെ ആയി. ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഞാൻ ആക്ച്വലി ഡൗൺ ആയിരുന്നു. കാരണം ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഫക്കേഷനും കാര്യങ്ങളെല്ലാം വന്ന് പുറത്തേക്ക് വരുമ്പം ഒരാൾ നമ്മളെ ശരീരത്തെ, ഐ മീൻ ഇഷ്ടമല്ലാതെ, ഐ മീൻ പെർമിഷൻ ഇല്ലാതെ തുടങ്ങുമ്പോൾ നമുക്ക് റിഫ്ലക്സിൽ അയാളെ തള്ളി മാറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്കത് വന്നുപോയി, തട്ടി. അത് തട്ടിയത് ഇൻറ്റൻഷ്യലി അവൻ അടിക്കണമെന്ന് വിചാരിച്ചല്ല, അത് ആ ഒരു റിഫ്ലക്സിൽ വന്നതാണ്. പക്ഷെ അത് ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുമ്പോൾ അത് അത് ബിഗ് ബോസ് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പുറത്താക്കിയത്. സോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടിച്ചു എന്നുള്ള കാര്യം, ഇങ്ങനെ തട്ടി എന്നുള്ള കാര്യം ഇല്ലാണ്ടാവത്തില്ല. അത് നടന്നതാണ്, കാരണം ക്യാമറ എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. പിന്നെ എന്താ പറയാ, അത്രേ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ജാസ്മിനും റോബിനും തമ്മിലുള്ള ഫൈറ്റിന്റെ ഒരു തുടക്കം അത് ഡെവലപ്പായി ഏതൊക്കെയോ ലെവലിലേക്ക് പോകുന്നു, ശരിക്കും നിങ്ങൾക്കിടയിൽ എന്താ പ്രശ്നം? അതാണ് എനിക്കും അറിയേണ്ടത്, എന്താണ് പ്രശ്നം? സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴാണ് ഇതിൻ്റെ ഇടയ്ക്ക് എന്താണ് പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി ഒരു ദിവസം ഞാൻ ജാസ്മിൻ്റെ അടുത്ത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ പോയി എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടും പുള്ളിക്കാർ ബിസിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അടുത്ത ദിവസം വയൽക്കാടും വന്ന്, അപ്പം പ്രശ്നങ്ങളെല്ലാം വേറെ രീതിയിലായി. അപ്പം എനിക്കറിയണം, കാരണം ഞാൻ ആരോടും പേഴ്സണൽ ഗ്രഡ്ജസ് വെക്കുന്ന ഒരാളല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കാന്നതേ ഉള്ളൂ. സോ അങ്ങനെ സംസാരിച്ച് തീർക്കാൻ നമുക്കൊരു ഒരു എന്താ പറയുക, ഒരു മനസ്സുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീരും. പക്ഷെ അത് ഒരാൾ വിചാരിച്ചാൽ പറ്റത്തില്ല, അടുത്തൊരാളും കൂടെ വിചാരിക്കണം. സോ അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. മേ ബി ചിലപ്പോൾ പുള്ളിക്കാരിക്ക് അത് സംസാരിക്കണമെന്ന് കാണത്തില്ല. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ജാസ്മിൻ എന്നെ ഇഷ്ടമല്ലാത്ത. മേ ബി ചിലപ്പോൾ ഒരാളിനെ നമുക്ക് ചില ആൾക്കാരൊക്കെ നമുക്ക് വെറുതെ ഇഷ്ടപ്പെടത്തില്ല, വെറുതെ ഒരു കാര്യം കാണത്തില്ല, അയാൾ നമ്മുടെ അടുത്ത് ഒന്നും ചെയ്ത് കാണത്തില്ല. അപ്പം അങ്ങനെ ആകാം, മനസ്സിലായില്ലേ? സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല, അവിടെ എൻ്റെ നല്ലതും ചിലപ്പോൾ കാണത്തില്ല, അത്രേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യും, അയാളെ എങ്ങനെയെങ്കിലും ഹേർട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ വിഷമിപ്പിക്കണമെന്ന് വിചാരിക്കും. പക്ഷേ ഗെയിമിൻ്റെ രീതിയിൽ ഞാൻ എടുക്കുന്നത് കൊണ്ട് എനിക്കതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. കാരണം ഇതൊക്കെ ഫേസ് ചെയ്യാം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയോടെ കൂടിയാണ് ഞാൻ അതിനകത്ത് പോയത്. സോ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കിടന്ന് അയ്യോ എനിക്കങ്ങനെ സംഭവിച്ചു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അക്സെപ്റ്റ് ചെയ്യണം. ഇതെല്ലാം ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടാണ് പോയിരിക്കുന്നത്, അത് എൻ്റെ ഡിസിഷൻ ആയിരുന്നു അതിനകത്ത് പോകുന്നത്. അപ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അതെല്ലാം ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളത്. അതിന്റെ ഇടയ്ക്ക് ജാസ്മിൻ ഒരു ദിവസം ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടത്, ജാസ്മിൻ ഒരു ഹഗ് ചോദിക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ മഞ്ഞു
ഉരുകി. അപ്പൊ ഇനി വീണ്ടും ട്വിസ്റ്റ് കഥ വേറൊരു ഡയമെൻഷനിലേക്കാണ് പോകുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. പക്ഷെ എന്തായിരുന്നു ആ ഒരു ഹഗ്ഗിന് പിന്നിൽ? ഒരു അത് ശ്രദ്ധിച്ചാ അറിയാം, ലാൽ സാറും അത് വന്നിട്ട് മറ്റുള്ളവരടുത്ത് ചോദിച്ചപ്പോ അവര് പറഞ്ഞ ജാസ്മിൻ റിയലൈസേഷൻ വന്നതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും എന്നെ പറ്റി മനസ്സിലാക്കാൻ, അങ്ങനെ പലതും പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത് ലാലേട്ടാ എന്തോ വലുത് വരാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ പ്രഡിക്ഷനും സത്യമല്ലേ? അതേപോലെ തന്നെ സംഭവിച്ചു, എല്ലാം കൂടെ അടിച്ച് പൊട്ടിച്ച് രണ്ടെണ്ണം പുറത്തായി. ഒന്ന് പുറത്തിറങ്ങി പോകുന്നു, ഒന്നിനെ പുറത്താക്കുന്നു. ഈ വീക്ക് എനിക്കൊന്നും ആരും മറക്കത്തില്ലായിരിക്കും. സംഭവ വികാസങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ബിഗ് ബോസിന്റെ ഈ നാല് സീസൺ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു വീക്കായിരുന്നു. ആകെ തലവേദന പിടിച്ചൊരു വീക്ക്. ഒരുപാട് പേർക്ക് ഉറങ്ങാൻ പറ്റിയില്ല, വിഷമം കാര്യങ്ങളെല്ലാം. അവർ ഇതിൻ്റെ അടുത്ത് നടക്കുന്ന കാര്യങ്ങളാണ് പുറത്ത് എല്ലാവരുമാണ് ഇത് അഫക്റ്റഡ് ആവുന്നത്. കാരണം ഇനി ഒരു ഷോ കൊച്ചു കുട്ടികൾ മുതൽ പ്രായവരെയും കാണുന്നത്, സോ എല്ലാവരിലും ഇത് എത്തും, എല്ലാവരും അഫക്റ്റഡ് ആവുന്നുണ്ട്. സോ എന്താ പറയാ, കുഴപ്പമില്ല. ഇപ്പം ജാസ്മിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ വളരെ ഒരു, ഞാൻ ഇപ്പോഴും പറയുന്നത് അവള് ബേസിക്കലി ഭയങ്കര പാവ, പക്ഷേ ചില സമയത്ത് ചിലത് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു, അത്രേ ഉള്ളൂ. ഇൻഫ്ലുവൻസ് അല്ല, ഞാൻ അതാ പറഞ്ഞത്. ഇപ്പൊ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഞാൻ കൂടുതൽ നോക്കാൻ പോറില്ല. ഇപ്പൊ എനിക്ക് കണ്ട കാര്യം പറയാൻ പറ്റും, ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം. അത് കണ്ട് പ്രേക്ഷകർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാനത് ഇപ്പൊ ഞാനും ഒരാളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം മറ്റൊരാള് അവിടെ നിന്ന് നോക്കിയാൽ എന്താണെന്ന് അറിയത്തില്ല. സോ ഈ കഥ മൊത്തം കാണുന്നത് പ്രേക്ഷകരാ, ഒരു സിനിമ നമ്മൾ കാണുന്നിടക്ക്. സോ അവർക്ക് മാത്രമേ എന്താണ് സ്റ്റോറി ലൈൻ എന്ന് അറിയത്തുള്ളൂ, എനിക്കത് അറിയത്തില്ലല്ലോ. ഈ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുന്നേ ജാസ്മിൻ എന്ന വ്യക്തിയെ കുറിച്ച് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ഞാൻ വന്നപ്പോഴും പറഞ്ഞു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അങ്ങനെ പറഞ്ഞാണ് പറഞ്ഞത്. കാരണം ഇത്രയും ലൈഫിൽ സ്ട്രഗിൾ ചെയ്ത്, ഇത്രയും ട്രോമ അനുഭവിച്ച് ഈ ഒരു ലെവലിൽ വരെ എത്തണമെന്നുണ്ടെങ്കിൽ അതിന് അത്രയും വലിയൊരു മനസ്സും അല്ലെങ്കിൽ അത്രയും ബോൾഡും സ്ട്രോങ്ങും ആയിരിക്കണം. സോ അവൾ അവളുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ വലിയ കാര്യമല്ലേ. സോ ഒരുപാട് പെൺകുട്ടികൾക്ക് അവളൊരു ഇൻസ്പിറേഷൻ ആണ് ഇപ്പോഴും. അത് ജാസ്മിൻ പാവാന്ന് നേരത്തെ പറഞ്ഞു, ആള് റിയൽ ആന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു റോബിൻ ആദ്യം തന്നെ ഞാൻ ഫേക്ക് ആയിട്ട് ഗെയിം കളിക്കും എന്ന് പറഞ്ഞൊരു കാര്യമാണോ അവരെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടാവുക? ഇല്ല, ഇപ്പൊ ഇതിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഫേസ് ചെയ്യണം. പല കൈൻഡ് ഓഫ് വ്യത്യസ്തരായിട്ടുള്ള 17 പേര് വരുമെന്നാണ് ലാലേട്ടൻ ആദ്യമേ പറഞ്ഞത്. വ്യത്യസ്തരെന്ന് രണ്ടു പ്രാവശ്യം എടുത്തു പറഞ്ഞു പ്രൊമോയിൽ. സോ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഞാനല്ല ജാസ്മിൻ, ജാസ്മിൻ അല്ല ഞാൻ. ഇപ്പൊ എന്റെ ശരിയായിരിക്കത്തില്ല ജാസ്മിൻ്റെ നിലപാടുകൾ, രണ്ടുപേരുടെ വ്യത്യസ്തമായിരിക്കും. എന്റെ നിലപാട് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ കാണും. സോ അതുകൊണ്ട് ഇപ്പം ഞാനിപ്പോ ഫേക്ക് എന്ന് പറഞ്ഞ് കളിക്കാനായിരിക്കും എന്റെ എനിക്കിഷ്ടം. ഞാൻ ഫേക്ക് എന്ന് പറഞ്ഞ് എനിക്കിഷ്ടമുള്ളത് കളിക്കും എന്ന് പറയുമ്പോൾ എനിക്ക് എന്തും കളിക്കാൻ പറ്റും ഫ്രീ ആയിട്ട്. ചിലർ സേഫാണ്, സേഫ് ഗെയിം കളിക്കുന്നുണ്ടായിരിക്കും, ഞാൻ ഇങ്ങനെയാണ് ഞാൻ അങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവർക്ക് കുറച്ച് പേടിയും കാണും കളിക്കാൻ. ഇനി എന്റെ പേര് പോവോ, എന്നെ പറ്റി ഇങ്ങനെ ഒരു ഇത് വരും. സോ എനിക്ക് ഫ്രീ ആയിട്ട് കളിക്കണമെന്നുണ്ടായിരുന്നു. എന്റെ സ്ട്രാറ്റജി അങ്ങനെയാണ്, ഓരോരുത്തരും ഓരോ ഗെയിം കളിക്കാനല്ലേ വന്ന. ഒരു വ്യത്യസ്തര എനിക്ക് അങ്ങനെ ചെയ്യാനാണ്, എനിക്ക് എന്ത് ചെയ്താലും യുണീക് ആയിട്ട് ചെയ്യണമെന്നുണ്ട്, മനസ്സിലായില്ലേ. ഇപ്പൊ ഞാൻ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഭയങ്കര ആളൊന്നും അല്ല, പക്ഷെ എന്റേതായിട്ടുള്ള ലിമിറ്റേഷൻസിൽ നിന്ന് എന്റെ ബെസ്റ്റ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് എന്നെ കൊണ്ട് പറ്റി. ഇത് കണ്ട പ്രേക്ഷകർക്കും ജനങ്ങൾക്കും എന്നെ അക്സെപ്റ്റ് ചെയ്യാനും അവരുടെ ഒരു അവരിൽ ഒരാളാക്കാൻ പറ്റിയതിൽ എന്റെ ഒരു എന്താ പറയാ വലിയ അച്ചീവ്മെന്റ്, അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു. ഈ ഹൗസിൽ ഒരു 100 ദിവസം അതിൽ നിൽക്കുമ്പോൾ ശരിയാണ്, പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, തല്ല് ഉണ്ടാവും, വഴക്കുണ്ടാവും, അടി ഇടി ബഹളമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ നമ്മൾ ഹൗസിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മളത് മനസ്സിൽ കൊണ്ടുനടക്കും. വൈരാഗ്യം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ കണ്ടു കഴിഞ്ഞാൽ അത് തോന്നുന്നുണ്ട്. ഇല്ല, കാരണം എന്തിനാണ് അതിന്റെ ആവശ്യം? കാരണം ഒരു ഗെയിമിൽ വന്ന് ഗെയിം ഷോ എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തി, ഒരു റിയൽ ഗെയിമറിന് ഗെയിം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അയാൾ പേഴ്സണൽ ഗ്രഡ്ജസ് വെക്കത്തില്ല. അത് ഫസ്റ്റ് കാര്യം. ഞാൻ ഗെയിമിന്റെ ഐ മീൻ ഷോവിന്റെ അകത്ത് ഇരിക്കുമ്പോഴും ഞാൻ പറഞ്ഞു എന്നെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഇവരാണ്, പുറത്ത് വന്നിട്ട് അവർ തന്നെയാണ് എന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ചർച്ച ചെയ്യപ്പെടുന്നത് വീണ്ടും അതുകൊണ്ട് തന്നെയാണ്. ജാസ്മിൻ അത് പറഞ്ഞു, അല്ലെങ്കിൽ അവരിത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു, അവർ വീണ്ടും മനസ്സിലാക്കും നിങ്ങൾ എന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് എനിക്ക് ഫ്രീ പ്രൊമോഷൻ തരണമെങ്കിൽ അത് ലൈഫ് ലോങ് തന്നുകൊണ്ടിരിക്കും, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഫ്രീ ആയിട്ട് പ്രൊമോഷൻ കിട്ടിയാൽ നമ്മൾ ഏറ്റെടുക്കത്തില്ല, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ജാസ്മിൻ സോഷ്യൽ മീഡിയയിലൂടെ നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിനൊക്കെ ഒരു മറുപടി എപ്പോഴെങ്കിലും കൊടുക്കും? ഇല്ല, എനിക്കൊരു സോഷ്യൽ മീഡിയ ഫൈറ്റിന് താല്പര്യമില്ല. കാരണം അത് മാത്രമല്ല, എന്റെ കമന്റ് സെക്ഷൻ എല്ലാം ഓഫ് ചെയ്തിട്ടേക്കുന്നത്. കാരണം വേറൊന്നും ഉണ്ടല്ല, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് വന്ന് നല്ലത് കമന്റ് ചെയ്യുന്ന അറിയാം. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും വന്ന് നെഗറ്റീവായിട്ട് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാവും, അങ്ങോട്ടും ഫൈറ്റ് ഉണ്ടാവും. എന്തിനാ വെറുതെ എന്റെ കമന്റ് ബോക്സിന്റെ താഴെ വന്ന് വെറുതെ മനസ്സമാനം കളയാൻ വയ്യ, മനസ്സിലായില്ല. അതും എനിക്കതിൽ താല്പര്യമില്ല. വരുക, കാണുക, നിങ്ങളുടെ സ്നേഹം കാണിക്കുക, പോവുക, മനസ്സിലായില്ലേ. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈറ്റ് ഉണ്ടാക്കാനോ. സീ, ഇതെന്നെ ഇഷ്ടപ്പെടുന്ന പലരും ഉണ്ടെങ്കിൽ ഇത്രയും ഹേർട്ടായിട്ടും ഇത്രയും വിഷമം അനുഭവിക്കുന്ന ഞാൻ കൂടി ഇവരെ ആരും പറ്റി നെഗറ്റീവായിട്ട് പറയാനോ അവരെ കുറ്റം പറയാനോ ഒന്നും നിൽക്കുന്നില്ല. അപ്പം നിങ്ങളും അതേപോലെ എന്ത് ചെയ്യുക, അതേപോലെ നിൽക്കണ്ട. ഞാൻ ഹാപ്പിയാണ്. ഇപ്പം ഞാൻ സന്തോഷപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളും ഹാപ്പിയായിട്ട് ഇരിക്കുക. കഴിഞ്ഞില്ലേ, എന്നെ കണ്ടില്ലേ, അല്ലെങ്കിൽ ഞാൻ ഹാപ്പിയാണെന്ന് അറിഞ്ഞില്ല, എനിക്ക് വിഷമം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. കാരണം നിങ്ങളുടെയൊക്കെ സ്നേഹം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുള്ള എല്ലാ വേദനകളും
തീർന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന, അതായത് ഇപ്പൊ ഡോക്ടർ റോബിൻ നാട്ടിൽ തിരിച്ചെത്തി, നമ്മുടെ ഇന്റർവ്യൂവിന് ഇവിടെ ഇരിക്കുന്നു, പക്ഷെങ്കിലും സോഷ്യൽ മീഡിയയില് ഇപ്പോഴെന്ന് വെച്ചാൽ 3:30 ഇവിടെ ഇരിക്കുന്നു. ഏർലി മോർണിംഗ് രാത്രി ആ സമയത്തും വൈറലാവുന്ന ഒരു വീഡിയോ ആണ്, അതായത് ഡോക്ടർ റോബിൻ റീഎൻട്രി ഉണ്ട് എന്നൊരു വാർത്ത വരുന്നുണ്ട്. കുറേ ആൾക്കാർ അത് വീഡിയോ കാണുന്നു. ഞാൻ അറിഞ്ഞില്ല ഉണ്ട് ഒരു ഗെയിമർ എന്നുള്ള രീതി ഞാൻ ഉണ്ടെന്ന് തന്നെ പറയും. പക്ഷെ അത് വേറെ ഒന്നും കൊണ്ടല്ല, അവർക്കത് തോന്നി അത് വിളിക്കണം, തെറ്റാണ് അല്ലെങ്കിൽ അവർക്കത് വിടണ്ടായിരുന്നു എന്ന് തോന്നിയിട്ട് സിൻസിയറായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാനെന്താ ഗെയിമർ പോകും, മനസ്സിലായില്ലേ? കാരണം എനിക്ക് തോൽക്കാൻ മനസ്സില്ല. ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പലപ്പോഴും ആയിരിക്കും വരുന്നത്, മനസ്സിലായില്ലേ? എനിക്ക് ഒന്നും അല്ലാതിരുന്ന എന്നെ 70 ദിവസം മുമ്പ് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്ന ആൾക്കാരാണ്. ഞാൻ ഒരിക്കലും വന്ന വഴി മറക്കത്തില്ല. അപ്പം അവർ നാളെ എനിക്ക് ഇങ്ങനൊരു സംഭവം എന്ന് പറഞ്ഞ് വരുമ്പം ഞാനിപ്പോൾ എന്നെ എത്ര പേരെന്നെ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാലും അവരിഷ്ടപ്പെടാൻ കാരണം ഇവരാണ്. ഏഷ്യനെറ്റ് എൻ്റെ മോളും കാരണമാണ്, ഈ ബിഗ് ബോസ് ഷോ കാരണമാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഷോയിൽ വന്നതും 70 ദിവസം കഴിഞ്ഞ് ഇത്രയും പേര് എന്നെ സ്നേഹിക്കുന്നത്. അപ്പം അവരെൻ്റെ അടുത്ത് പറയാണ്, റോബിൻ നീ വരണം, നമുക്ക് വേണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലും. ഓക്കെ, അത് അത്രേ ഉള്ളൂ. കാരണം അതിൽ വേറെ ഒന്നുമില്ല. കാരണം എന്നെ ഇത്ര പേര് ഇഷ്ടപ്പെടാൻ കാരണം അവരാണ്. അവരില്ലെങ്കിൽ ഞാനില്ല. ഇത്ര പേര് എന്നെ അറിയത്തുമില്ല, ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്ന പോലും അറിയത്തില്ല. അത്രേ ഉള്ളൂ. ആ ഒരു എൻട്രി തൊട്ട് ഇപ്പോൾ പുറത്താവുന്ന നിമിഷം വരെ അതിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറി എന്താ മനസ്സിലായത്? എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറി എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ദിൽഷയുടെ കൂടെ ഉള്ളതാണ്. കാരണം അല്ല, ഞാൻ സീരിയസ്ലി പറയാം, കാരണം എന്നെ കംഫർട്ട് ആക്കിയതും എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയതും എൻ്റെ ഒരു നല്ല റിയൽ ഫ്രണ്ട് എന്ന് പറയുന്നത് ദിൽഷയാണ്. സോ ഒബ്വിയസ്ലി എനിക്ക് ദിൽഷ തന്നെയാണ് ഏറ്റവും, ദിൽഷയുടെ കൂടെ ഉള്ള എല്ലാ മെമ്മറീസും എനിക്ക് ഭയങ്കര എന്താ പറയുക, സ്വീറ്റ് മെമ്മറീസ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം എല്ലാം എനിക്ക് സ്വീറ്റ് മെമ്മറീസ്. ഒരെണ്ണം പറയാനായിട്ട് ഒന്നുമില്ല. കാരണം എല്ലാം ഞാൻ വീണ്ടും ആ വീഡിയോസൊക്കെ ചിലതൊക്കെ ഇങ്ങനെ ഷോർട്ട് ബൈറ്റ്സ് ആയിട്ട് കാണത്തില്ല, അതൊക്കെ കാണുമ്പോൾ ദൈവമേ എനിക്ക് ഭയങ്കര ഫീലാണ്. കാരണം ഞാൻ കാണുന്നില്ലല്ലോ ഇത്, ഞാൻ അവിടെ ഞാനായിട്ട് നിൽക്കുകയല്ല. അപ്പോൾ പുറത്ത് വന്നിട്ട് ഇത് എങ്ങനെയാണ് കാണുന്നത്, ഓരോരുത്തർ മ്യൂസിക് ഇടുമ്പോൾ താങ്ക് യു സോ മച്ച് കേട്ടോ, ഒരുപാട് പേര് ഷോർട്സ് വന്നപ്പോൾ എനിക്കത് എനിക്ക് തന്നെ എനിക്കൊരു ഗിഫ്റ്റാണ് ഇത് സത്യം പറഞ്ഞാൽ. കാരണം നമുക്ക് അല്ലെങ്കിൽ ഓരോ സീനിൻ്റെ ഇടയ്ക്ക് നിന്ന് അതൊക്കെ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലും, ഇത് എടുത്തിട്ട് അവർ അത്രയും എഫേർട്ട് എടുത്ത് അത് ബൈറ്റ്സ് ആക്കി അത് സോങ് ഒക്കെ മിക്സ് ചെയ്ത് തരുമ്പോഴും കിട്ടുന്ന ഒരു ഫീലെന്ന് പറയുന്നത് വല്ലാത്തതാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ചെയ്യുന്നുണ്ട്, അല്ല ഞാൻ ആക്ച്വലി ദിൽഷനെ ആദ്യമേ മനസ്സിലാക്കിയപ്പോഴേ എനിക്ക് ഓക്കെ പാവം കുട്ടിയാന്ന് മനസ്സിലായി. പക്ഷെ ആ ഒരു സെൽഫി ടാസ്കിലാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത് ഈ കുട്ടി പാവമാണ്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞാനെന്ന് പറഞ്ഞ വ്യക്തിയെ മനസ്സിലാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്സ് മനസ്സിലാകുന്നുണ്ട്. ഹാംലെസ് ആണ് ബേസിക്കലി. എന്ന് വെച്ചാൽ ഒരാൾ നശിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ അയാൾ എന്താ നന്നാവാൻ പാടില്ല എന്നോ അങ്ങനെയൊന്നും വിചാരിക്കുന്ന ഒരാളല്ല. പിന്നെ എന്താ പറയുക, ബേസിക്കലി ഒരു ഒരു നല്ല കുട്ടിക്ക് വേണമെന്ന എല്ലാ ക്വാളിറ്റീസും ഉണ്ട്, മനസ്സിലായില്ല? അപ്പം എനിക്ക് എൻ്റെ കൈൻഡ് ഓഫ് ഒരു ഗേൾ എന്ന് പറഞ്ഞ രീതിയിൽ നോക്കുമ്പോൾ ദിൽഷ ഇതാണ്. അപ്പോൾ ഒരു അല്ല, ഞാൻ പറഞ്ഞത് ഒരു ഷോയിലുള്ള ഈ ഒരു ഷോയിൽ ലവ് സ്ട്രാറ്റജി കൊണ്ടുപോകാനോ ലവ് ട്രാക്ക് കൊണ്ടുപോകാനോ എനിക്ക് താല്പര്യമില്ല. അതേപോലെ ദിൽഷയ്ക്കും താല്പര്യമില്ല. കാരണം ലവ് എന്ന് പറഞ്ഞ ഒരു ഫീല് ഭയങ്കര വലുതാണ്. സോ നമ്മൾ സിൻസിയറായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സമയമുണ്ട്, 100 ദിവസം അല്ലല്ലോ ജീവിതം. അല്ല, ഹോപ്പ് എന്ന് പറയുന്നത് ഒരു കൈ മാത്രം ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ട്, രണ്ട് കൈ അടിക്കണ്ടേ? അപ്പം വെയിറ്റ് ചെയ്യണം 30 ദിവസം. ചിലപ്പോൾ ഒന്നും നടക്കത്തില്ല, ചിലപ്പോൾ എന്തെങ്കിലും നടക്കും. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സിൻസിയറായിട്ടാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പം ദൈവം നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം ദൈവം അനുഗ്രഹിച്ച് ചിലപ്പം നല്ലത് നടത്തും, നല്ലത് നടക്കട്ടെ. വന്നു കഴിയുമ്പോൾ ദിൽഷയുടെ വീട്ടിൽ അങ്ങനെ ഒരു പ്രൊപ്പോസലായിട്ട് പോകാൻ എന്തെങ്കിലും ഒരു പ്ലാൻ മൈൻഡിൽ? ഇല്ല, അതിനു മുമ്പേ ഞാൻ ദിൽഷയുടെ അടുത്ത് ഒന്ന് സംസാരിക്കും. വെറുതെ പോയിട്ട് വെറുതെ എന്താ പറയുക, എനിക്ക് അവരൊക്കെ കാണണമെന്നുണ്ട് ഒബ്വിയസ്ലി. കാരണം ദിൽഷ പറഞ്ഞു വെച്ചിട്ട് ദിൽഷയുടെ ഫാമിലീനെ ഒന്ന് കാണണമെന്നുണ്ട്. അപ്പം മേ ബി ചിലപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ദിൽഷയായിട്ടൊന്ന് സംസാരിച്ച് പെർമിഷനൊക്കെ മേടിക്കണമല്ലോ അവിടെ ചെല്ലാനായിട്ട്. ദിൽഷയുടെ ഫാമിലിയായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ദിൽഷയുടെ ചേച്ചിയും അനീത്തിയും ചേട്ടനൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ദിൽഷയ്ക്ക് ഒക്കെ ആണെങ്കിൽ അവർക്ക് യാതൊരു സമ്മതമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദിൽഷയുടെ അടുത്ത് ഞാൻ സംസാരിക്കണമല്ലോ. ദിൽഷയുടെ അടുത്ത് ചോദിച്ചിട്ട് ഇപ്പൊ അപ്പോഴും പറയണേ ഫ്രണ്ട്സ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ നിന്നില്ലേ, തീർന്നില്ലേ? ഇത്രയൊന്നും പോരാ, എനിക്കൊരു 2 വർഷം വേണം അറിയാനെന്നൊക്കെ പറഞ്ഞാൽ തീർന്നു. അപ്പൊ 2 വർഷം വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ല? അതെ, എനിക്ക് ഈ വർഷം 32 വയസ്സാണ്. ആ കൊച്ചിന് 30 വയസ്സാകാൻ പോകുന്നുണ്ട്. ഇനി വെയിറ്റ് ചെയ്ത് 2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ 2 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആലോചിക്കും 2-4 വർഷം മുമ്പ് ഇതൊക്കെ അങ്ങ് നടത്തിയാൽ മതിയായിരുന്നു.
അപ്പോ എന്തായാലും ദിൽഷ വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാന്നാണ് ഡോക്ടർ പറയുന്നത്. ഓക്കെ, ദിൽഷയുടെ ഫാമിലി ആയിട്ടൊന്നും കോണ്ടാക്ട് ചെയ്തില്ലല്ലോ ഇതുവരെ. ഞാൻ കോണ്ടാക്ട് ചെയ്തില്ല എന്ന് പറയുന്നത് കള്ളായിരിക്കും. ഞാൻ വിളിച്ചു, സത്യത്തിൽ ഞാൻ ഇന്ന് എന്റെ നമ്പർ ഇന്ന് പുതിയത് കിട്ടിയപ്പോ ഞാൻ വിളിച്ചു, എടുത്തില്ല. പുള്ളിക്കര ചേച്ചിനെ വിളിച്ചത്, എടുത്തില്ല ഫോൺ. അത് എനിക്ക് അതിന് സമയം കിട്ടില്ല. രണ്ടു പ്രാവശ്യം വിളിച്ചു, മേ ബി അൺനോൺ നമ്പർ ആയതുകൊണ്ടായിരിക്കും. എനിക്കൊരു പുതിയ നമ്പർ കിട്ടിയതാ, അപ്പം അതിൽ വിളിച്ചപ്പം എടുത്തില്ല. പക്ഷെ ഒരു ദിവസം എടുക്കും, എടുക്കട്ടെ. എന്റെ ഡോക്ടർ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ചേച്ചിയായിട്ട് സംസാരിച്ചപ്പോഴല്ലോ ഈ സ്വയംവര പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള റെസിപ്റ്റ് ഒക്കെ ചേച്ചിക്ക് നിരന്തരം കിട്ടുന്നുണ്ട്. എന്നങ്ങനെയുള്ള സംഭവമുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടത്. ചേച്ചിയും പറഞ്ഞു അനീതിയും പറഞ്ഞു, ഞങ്ങളൊക്കെ ഒരു രക്ഷയില്ല. ആൾക്കാര് പറയാണ് ദിൽഷനെ റോബിനെ ഒന്നും പിടിച്ച് കെട്ടിച്ചു കൊടുക്കും, എന്നിട്ട് ആൾക്കാര് ഇങ്ങനെ വഴിപാട് പ്രാർത്ഥനയൊക്കെ നടത്തുന്നു. അല്ല, ഞാനും അത് കേട്ടു. അതല്ല, എനിക്ക് വേണ്ടി ഒരുപാട് പേര് ഇപ്പോഴൊക്കെ അർച്ചനയൊക്കെ കഴിപ്പിക്കും. ഞാൻ സത്യം, ദൈവമേ ഈശ്വര, എനിക്ക് അത്, എനിക്കിതൊക്കെ ഒരു പുതിയൊരു, എനിക്കൊരു പുതിയ വേൾഡ്. കാരണം 70 ദിവസം മുമ്പുള്ള ഞാനും 70 ദിവസത്തിന് ശേഷം, ഇതൊരു ഷോർട്ട് പീരീഡാണ്. നമുക്കൊരു ലോങ് പീരീഡ് ആണെന്നുണ്ടെങ്കിൽ, വർഷങ്ങളുള്ള ഒരു സംഭവം ആണെങ്കിൽ ഓക്കെ, ഷോർട്ട് പീരീഡിൽ ഇത്രയും വലിയൊരു ഡിഫറൻസ് എൻ്റെ ലൈഫിൽ, ഡിഫറൻസ് വരുമെന്ന് അറിയാം, പക്ഷെ ഇത്രയും വലിയൊരു ഡിഫറൻസ് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ ഭയങ്കര ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ ഞാൻ എന്തുമാത്രം ഹാപ്പിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഇത്രയും നാളുള്ള ആ ഒരു 70 ദിവസത്തെ ആ വിഷമങ്ങളും മുറികളും എല്ലാം ഹീൽ ചെയ്തുകൊണ്ടിരിക്കുക, മനസ്സിലായില്ലേ? ഭയങ്കര ബ്ലെസ്ഡാണ്. ഈ ദിൽഷ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയല്ലോ, ഫ്രണ്ടാണേ ഫ്രണ്ടാണേന്ന്, അത് കേൾക്കുമ്പോൾ ശരിക്കും എന്നാ തോന്നണേ മനസ്സിൽ? എനിക്ക് എനിക്ക് സന്തോഷം തോന്നും. കാരണം ഇങ്ങനെയെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ഭയങ്കര അല്ല, ഭയങ്കര രസമാണ്. പിന്നെ എന്നെ മനുഷ്യ എന്ന് വിളിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മനുഷ്യ അല്ല, ഞാൻ ഈ ഷോയിൽ വന്നപ്പം എനിക്ക് മെയിൻ ഒരു ഇതുണ്ടായിരുന്നു. എന്താ പറയാ, ഒരു പക്ഷെ എനിക്ക് ഇതിന്റെ കപ്പടിക്കാൻ പറ്റിയില്ലെങ്കിലും, ഒന്ന് കിട്ടിയില്ലെങ്കിലും, എനിക്ക് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എല്ലാവരുടെയും മനസ്സ് കീഴടക്കാൻ പറ്റി. രണ്ടാമത്, ദിൽഷ പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടിയില്ലേ, അതും ഒരു കപ്പാണ്. ഈ ദിൽഷേനെ പലയിടത്തും പ്രൊട്ടക്ട് ചെയ്യാൻ ഡോക്ടർ ഓടി എത്തുന്നുണ്ട്. അതുപോലെ ദിൽഷയ്ക്ക് വെള്ളം ചൂടാക്കി കൊടുക്കുന്നു. എന്തിനാണോ എന്തോ, എന്തിനോ തലവേദന എടുത്തപ്പോ വെള്ളം ഹോട്ട് ബാഗിൽ നിറച്ച് കൊടുക്കുന്നു. ഇതൊന്നും കാണുന്നില്ലെന്ന് വിചാരിച്ചോട്ടെ ഡോക്ടർ. ദൈവമേ, നമുക്കറിയത്തില്ലല്ലോ എന്തൊക്കെയാ പുറത്തു പോകുന്നത്, എല്ലാം കണ്ടല്ലേ. 24/7 അവിടെ ലൈവ് ഉണ്ടേ, അപ്പൊ നമ്മള് കാണുന്നുണ്ടേ. ഇതൊക്കെ ചെയ്തു, ഇതൊക്കെ ഒരു കണ്ടന്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു.